കണവ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഇതേപോലെയുള്ള ചെറിയ പീസുകളാക്കി നമ്മൾ ഈ കണവ മുഴുവൻ മുറിച്ചെടുക്കാം. കണവ നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അപ്പൊ തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. കണവ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അതിന് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്തും തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി ഇത് നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടുമ്പോഴേക്കും നന്നായിട്ട് വെന്തോളും. അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മളിതിൻ്റെ കണവ എന്നാ പറയുന്നത്, ചിലയിടത്ത് കൂന്തൽ എന്നും പറയും. നല്ല ടേസ്റ്റാണ്. എങ്ങനെ ഇത് തോരൻ വെക്കാം, റോസ്റ്റ് ചെയ്യാം, എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഇപ്പം തന്നെ അത് വെള്ളം ഇറങ്ങി തുടങ്ങുന്നത് കാണാൻ പറ്റും. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളമൊക്കെ പറ്റി കണവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ തോരനരയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കണവയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അരപ്പ് നമുക്ക് കണവയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അരച്ച ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിനകത്ത് ഒഴിച്ച് രണ്ട് മിനിറ്റ് ഒന്നൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തോരൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പ്രധാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി മുകളിൽ ഇതാക്കി കൊടുക്കുക. നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.